സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇത് ധനമന്ത്രി തന്നെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ്. എന്നിട്ടും സംസ്ഥാനത്തിൻ്റെ ധൂർത്തിന് ഒരു കുറവുമില്ല. ഇപ്പോൾ പാവങ്ങളുടെ കഞ്ഞിയിൽ പോലും മണ്ണുവാരിയിടുന്ന അവസ്ഥയെത്തിയിരിക്കുന്നു. സാധാരണക്കാരൻ്റെ ഏറ്റവും വലിയ അത്താണിയായ റേഷൻ വിതരണം പോലും മുടങ്ങിയിരിക്കുന്നു. ശ്രീലങ്കയിലെ കൊടിയ പട്ടിണിയുടെ അവസ്ഥയിലേക്കാണ് കേരളത്തിൻ്റെ പോക്കെന്ന് നേരത്തെ പറഞ്ഞു കേട്ടിരുന്നതാണ്. എന്നാൽ യാഥാർത്ഥ്യം അതാണെന്നിപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു. റേഷൻ വിതരണം പോലും താറുമാറായ അവസ്ഥയിൽ സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവിതം പട്ടിണിയിലേക്കാണെന്നതിന് യാതൊരു സംശയവുമില്ല. ഓരോ ദിവസവും കേരളത്തിൻ്റെ കടം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തെ മറ്റേതൊരു സംസ്ഥാനത്തേക്കാൾ കൊടിയ പട്ടിണിയിലേക്ക്, കൊടിയ ദാരിദ്ര്യത്തിലേക്ക് കാലെടുത്തു വയ്ക്കുകയാണ് ഓരോ ദിവസവും കേരളമെന്ന സംസ്ഥാനം. എന്നിട്ടും ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം അഭിമാനിക്കുകയാണ്. 370,000 കോടി രൂപയാണ് ഇപ്പോൾ കേരളത്തിൻ്റെ ആകെ കടം. അതിൽ കൂട്ടാത്ത 70,720 കോടി വേറെയുണ്ട്. കിഫ്ബിക്ക് വേണ്ടി മറ്റു സ്ഥലങ്ങളിൽ നിന്ന്, മറ്റു ബാങ്കുകളിൽ നിന്ന് കടമെടുത്തത്, അത് ചേർക്കാതെയാണ് 370,000 കോടി. ഇങ്ങനെ തനത് ഫണ്ടും അല്ലാതെയുമുള്ള മൊത്തം കണക്കുകൾ പറഞ്ഞുകൊണ്ട് തട്ടിപ്പ് നടത്തി വെട്ടിച്ചെടുത്ത് നേതാക്കന്മാർ പോക്കറ്റ് വീർപ്പിക്കുമ്പോൾ സംസ്ഥാനത്തിൻ്റെ നടുവൊടിയുകയാണ്. ഇവിടെ ജനിച്ച് വീഴുന്ന ഓരോ കുട്ടിക്കും 130,000 രൂപ കടമാണ്. ഗർഭസ്ഥ ശിശു വരെ കടത്തിലൂടെയാണ് ഇവിടെ ജനിച്ചു വീഴുന്നത്. ഇവിടെ ജീവിക്കുന്ന ഓരോരുത്തരുടെയും തലയിൽ 130,000 രൂപയുടെ കടമുണ്ട്. ഇരട്ടച്ചങ്കൻ ക്യാപ്റ്റൻ പിണറായി അധികാരത്തിലേറുമ്പോൾ 50,000 കോടിക്ക് അടുപ്പിച്ചായിരുന്നു സംസ്ഥാനത്തിൻ്റെ പൊതുകടം. എന്നാൽ അത് കഴിഞ്ഞ 7 വർഷത്തെ ഭരണ നേട്ടം കൊണ്ട്, ഭരണ മികവ് കൊണ്ട് 370,000 കടന്നു പോയിരിക്കുന്നു. ഇതെവിടെ ചെന്ന് അവസാനിക്കും? ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ് 70,720 കോടി രൂപ കിഫ്ബിയിലൂടെ വായ്പ എടുത്തത്. ആ വായ്പ ബാങ്കുകളിലിട്ട് അതിൻ്റെ പലിശ വർദ്ധിപ്പിക്കുന്നതല്ലാതെ അത് എവിടെയാണ് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചിട്ടുള്ളത്? വികസിച്ചത് നേതാക്കന്മാരുടെ പോക്കറ്റാണ്. അല്ലാതെ സംസ്ഥാനത്ത് നല്ല റോഡുകൾ എത്രയെണ്ണം ഉണ്ടായി പുതുതായിട്ട്? നിലവിലുള്ള റോഡുകളുടെ അവസ്ഥ എന്താണ്? സംസ്ഥാനത്ത് ഏത് ഗതാഗത സൗകര്യമാണ് നവീകരിക്കപ്പെട്ടത്? എന്നാൽ നേതാക്കളുടെ ബന്ധുക്കൾക്കും ഉറ്റവർക്കും ഉടയവർക്കും പാർട്ടി നേതാക്കളുടെ അച്ചിമാർക്കും വേണ്ടി പുതിയ തസ്തികകൾ സൃഷ്ടിച്ച് അവിടെ കനപ്പെട്ട ശമ്പളത്തിൽ അവരെ നിയമിക്കുന്നു. മന്ത്രിമാർക്ക് 25-30 പേഴ്സണൽ സ്റ്റാഫുകൾ, അവർക്ക് കനത്ത ശമ്പളം. ഇങ്ങനെ പുതിയ പുതിയ തസ്തികകൾ സൃഷ്ടിക്കുന്നു. അവിടെയൊക്കെ പാർട്ടി നേതാക്കളെയും ബന്ധുക്കളെയും ഒക്കെ തിരികെ കയറ്റുന്നു. പിൻവാതിൽ വഴി 100,000-100,000 നിയമനങ്ങൾ നടത്തുന്നു. ആ നടത്തുന്ന നിയമനത്തിൽ വരുന്നവർക്ക് വലിയ ശമ്പളം നൽകുന്നു. അങ്ങനെ ധൂർത്തും അനാവശ്യ ചെലവും മൂലം സംസ്ഥാനത്തിൻ്റെ പണം മുഴുവൻ അഴിമതിയിലൂടെ ഒഴുകിപ്പോവുകയാണ്. എന്നിട്ടും കൈയിട്ട് വാരുന്നത് പാവപ്പെട്ടവൻ്റെ പിച്ചച്ചട്ടിയിലാണ്. അവൻ്റെ അന്നമാണ് മുടക്കുന്നത്. അല്ലാതെ നേതാക്കന്മാർക്ക് ഒരു കുറവും ഉണ്ടായിട്ടില്ല. ഇവിടുത്തെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി റേഷൻ കടയ്ക്ക് മുന്നിൽ ക്യൂ നിൽക്കേണ്ടി വരുന്ന ആളുകളുടെ അന്നം മുടക്കുകയാണ് പിണറായി സർക്കാർ. ചരിത്രത്തിലില്ലാത്ത രീതിയിൽ കേരളത്തിൻ്റെ സാമ്പത്തിക നില തകർന്നു തരിപ്പണമായി എന്ന് പറയുകയാണ് സാമ്പത്തിക വിദഗ്ധയായ ഡോക്ടർ മേരി ജോർജ്. സംസ്ഥാനങ്ങളും കടക്കണി പോകരുത്, കേന്ദ്രവും കടക്കണി പോകരുത്. അതെ, അപ്പോ ഈ കേന്ദ്രം കടക്കണി പോകാൻ സംസ്ഥാനങ്ങൾ കടക്കണി പോയാൽ മതി, അവയെ ബെയിൽ ഔട്ട് ചെയ്യാനുള്ള ഉദ്യോഗത്തിന് കേന്ദ്രവും കടക്കണിയിലാവും. അപ്പൊ എല്ലാ സംസ്ഥാനങ്ങളും കൂടെ കടക്കണിയിലേക്ക് പോയാൽ അപ്പൊ അങ്ങനെയുള്ള ഒരു കോണ്ടെക്സ്റ്റില് ആണ്. അപ്പൊ അത് ഓരോ വർഷത്തെയും കടം 3% അവരുടെ, അതായത് സംസ്ഥാനത്തിന്റെ GSDP 3% കൂടാൻ പാടില്ല. ഇനി സഞ്ചിത കടം, അതാണ് ഔട്ട്സ്റ്റാൻഡിംഗ് ഡെറ്റ് എന്ന് പറയുന്നത്. ഈ സഞ്ചിത കടം എന്ന് പറയുന്നത് സംസ്ഥാനം ഫോം ചെയ്ത കാലം മുതൽ ടിൽ ഡേറ്റ് വരെയുള്ള കടമാണ്, അതായത് അക്യുമുലേറ്റ് ചെയ്തു വരുന്ന കടം. ഈ കടം GSDP 29% കൂടാൻ പാടില്ല. അതാണ് FRBM Act ഇൻസിസ്റ്റ് ചെയ്യുന്നത്, മാൻഡേറ്റ് ചെയ്യുന്നത്. ആ 29% നിജപ്പെടുത്തേണ്ട കടമാണ് 37% ആയിട്ട് വളർന്നിരിക്കുന്നത്, തീർന്നില്ല.
മനസ്സിലായി. അപ്പൊ അത് വളരെ വലിയ ഉയരത്തിലല്ലേ തീർന്നില്ല, തീർന്നില്ല. പിന്നെ ബജറ്റിന്റെ ബജറ്റ് പ്രസംഗം എടുത്തു നോക്കിയാൽ കാണാം, 70,762 കോടി വേണമെങ്കിൽ കുറിച്ചോണം കേട്ടോ, 70,762 കോടി കിഫ്റ്റി വഴിയായിട്ട് കടമെടുക്കും. അതായത് എടുക്കുമെന്ന് വെച്ചാൽ ഈ ഈ തനത് വർഷം അത്രയും എടുത്തിരിക്കും, അവരത് എടുത്ത് ആ എമൗണ്ട് എടുത്ത് ബാങ്കുകളിൽ പാർട്ടി ഇൻട്രസ്റ്റ് കൊടുത്തോണ്ടിരിക്കുകയാണ്, എന്നിട്ടാണ് അത് ബജറ്റിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ 70,762 കോടിയും കൂടി ഈ 37% എന്ന് പറയുന്നത് തുകയായിട്ട് അബ്സല്യൂട്ട് ഫിഗേഴ്സ് ആയിട്ട് പറയുകയാണെങ്കിൽ 371,692 കോടി. ഞാൻ 300,000 അല്ല 37%, 37.18% എന്ന് വെച്ചാല് അബ്സല്യൂട്ട് ഫിഗേഴ്സിൽ പറയുകയാണെങ്കിൽ അത് 371,692 കോടി പോയിന്റ് സംതിങ് എത്രയെന്ന് ഞാൻ ഓർക്കുന്നില്ല. അതിനെയാണ് ജി എസ് ടി 37% എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ 37.18% ആവട്ടെ, ഓവർ ആൻഡ് അബവ് 70,762 കോടി കിഫ്ബിയുടെ അക്കൗണ്ടിൽ കടമെടുത്തിരിക്കുന്നു. അതും കൂടാതെ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് SSLPH, സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് PFL, അത് വെച്ച് 30,000 കോടിയിൽ അധികം റെഡി എടുത്തു എന്നാണ്. അത് എനിക്ക് അത്ര കൃത്യമായിട്ട് ഞാൻ പറയുന്നില്ല കേട്ടോ, അത് പത്രവാർത്തയാണ്, അത് ബജറ്റിൻ ബ്രീഫിൽ ഞാൻ നോക്കിയില്ല, കണ്ടില്ല. അതായത് ഈ മറ്റ് ഔട്ട്സ്റ്റാൻഡിങ് കടത്തിന്റെ കൂടെ അതില്ല. പിന്നെ കണ്ടിൻജന്റ് ലയബിലിറ്റി എന്ന് പറയുന്നതിന്റെ എമൗണ്ടും ഇനി വരണം. അതായത് കണ്ടിഷൻ ലയബിലിറ്റി പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്, കേരള പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സിന് KSRTC പോലെയുള്ളതിന് വേണ്ടി ഗവൺമെന്റ് സ്പോൺസർ ചെയ്ത് കടയെടുക്കുന്നതാണ്, ഗവൺമെന്റ് ഗ്യാരണ്ടി തന്നെ കടയെടുക്കുക, അതും അൾട്ടിമേറ്റ്ലി ഗവൺമെന്റ് തോളിലാ വരിക. അപ്പൊ ഈ പറയപ്പെട്ട കടങ്ങളെല്ലാം കൂടി ചേരുമ്പോൾ താങ്കൾ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം, ഒരു കുട്ടി ജനിച്ചു വീഴുന്ന അല്ലെങ്കിൽ ഗർഭത്തിലിരിക്കുന്ന ഒരു കുട്ടിയുടെ തലയെ ഒരു അത് കൃത്യമായിട്ട് കണക്ക് കൂട്ടണം. ഈ 376,000 +70,762 ഇത്രയും വെച്ച് കണക്ക് കൂട്ടിയാൽ തന്നെ 130,000 രൂപയോളം കടമായിട്ടാണ് ഓരോ കുട്ടിയും പിറന്നു വീഴുന്നത്, അല്ലെങ്കിൽ ഞാനും താങ്കളും ജീവിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ജീവിതം ഒട്ടും സുഖകരമല്ലല്ലോ. നമുക്ക് യാതൊരു പ്രയോജനവും കിട്ടാത്ത കടങ്ങളാ ഇതൊക്കെ. അവനവന്റെ ആൾക്കാരെ ഓരോ പോസ്റ്റുകളിൽ തള്ളിക്കയറ്റുക, അവർക്ക് വേണ്ടി വില കൂടിയ കാറും സംവിധാനങ്ങളും ഏർപ്പാട് ചെയ്യുക, അവർക്ക് വളരെ ഉയർന്ന ശമ്പളം, അതായത് വലിയ IASകാർ മേടിക്കുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളം എഴുതി കൊടുക്കുക. ഇങ്ങനെ ഇങ്ങനെ പോയാൽ 28 മുതൽ 37 വരെ എന്താണ് PA വെക്കുക, 28 കാറ് അകമ്പടി സേവിക്കുക, ഇങ്ങനെ ഇങ്ങനെ ദൂർത്തും തോന്നിയാസവും ഇഷ്ടം പോലെ നടത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ കടം കൊള്ളുന്നത്.